എല്ലാ കൂട്ടുകാർക്കും ഡി ഫാമിലീസ് കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ആദ്യം തന്നെ എല്ലാവർക്കും ക്രിസ്മസിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഇന്നിപ്പോൾ ക്രിസ്മസിൻ്റെ അനുബന്ധിച്ചുള്ളൊരു വ്ളോഗാട്ടോ. ഇന്നിപ്പോൾ ഞങ്ങൾ പള്ളിയിൽ പോകാനായിട്ട് റെഡിയായിക്കുവാണ്. അപ്പോൾ കുറച്ച് ഫോട്ടോസ് പള്ളിയിൽ നിന്ന് എടുക്കാമെന്നൊക്കെ വിചാരിച്ചാണ് പോകുന്നത്. അറിയില്ല എങ്ങനെയാണെന്ന്. പള്ളിയിൽ ചെന്നപ്പോൾ കൊറോണയൊക്കെ ആയതുകൊണ്ട് അധികം ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റിയില്ല. എന്നാലും അവിടുത്തെ ക്രിബിൻ്റെ ഫോട്ടോ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ തൽക്കാലമായിട്ട് അവിടെ ഉണ്ടാക്കിയിരിക്കുന്ന ക്രിബ്. സാധാരണ വലിയ ക്രിബൊക്കെയാണ് ഉണ്ടാക്കാറ്. അത് കഴിഞ്ഞ് നമ്മൾ വേഗം തന്നെ തിരിച്ച് പോയിക്കോളാൻ പറഞ്ഞു. അധികം നേരം അവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ വേഗം തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അല്ലെങ്കിൽ അവിടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് കുറച്ച് നേരമൊക്കെ നിന്ന് ഭർത്താനൊക്കെ പറഞ്ഞ് ഒക്കെ കഴിഞ്ഞായിരുന്നു നമ്മൾ സാധാരണ പോകുന്നിരുന്നേച്ചത്. പക്ഷേ ഈ പ്രാവശ്യം കൊറോണയൊക്കെ ആയതുകൊണ്ട് ആരും അവിടെ തങ്ങി നിൽക്കരുതെന്ന് പറഞ്ഞ കാരണം നമ്മൾ വേഗം തന്നെ വീട്ടിലേക്ക് പോവുകയാണ്. അധികം വീഡിയോ ഒന്നും പള്ളിയിൽ വെച്ചുള്ളത് എടുക്കാൻ പറ്റിയില്ല. എന്തായാലും പള്ളിയിൽ പോകാൻ പറ്റിയത് തന്നെ വലിയൊരു അനുഗ്രഹമെന്ന് വിചാരിക്കുന്നു. വീട്ടിൽ നിന്ന് പള്ളിയിലേക്കൊരു 8 കിലോമീറ്റർ ദൂരമുണ്ട് കേട്ടോ. നമുക്ക് ഇവിടെയാകുമ്പോൾ 8 കിലോമീറ്റർ എന്നൊക്കെ പറഞ്ഞാൽ വേഗം തന്നെ എത്തും. അധികം ട്രാഫിക്കും ഇല്ല. ഇപ്പം ഈ ഒരു കോവിഡിന്റെ കാലമായതുകൊണ്ട് അധികം ട്രാഫിക്കും ഇല്ല. ഇങ്ങനെ ഉയർപ്പ് കുർബാനയൊക്കെ അർപ്പിച്ച് നമ്മൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വീട്ടിൽ ചെന്നിട്ട് വേണം നമ്മളുടെ വീട്ടിലുണ്ടാക്കിയിരിക്കുന്ന ക്രിബിൽ ഉണ്ണീശോനെയൊക്കെ എടുത്ത് വയ്ക്കാൻ. പിന്നെ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ പാർക്കിങ്ങിൽ വണ്ടി പാർക്ക് ചെയ്തു. നമ്മളൊരു വില്ലയിലാട്ടോ താമസിക്കുന്നത്. അപ്പം മുകളിൽ ചെന്ന് ഇതുപോലെ വീട്ടിൽ ഫ്രണ്ടിൽ തന്നെ മേരി ക്രിസ്മസ് എന്നൊക്കെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ പഴയ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടായിരുന്നു. അപ്പം പിള്ളേർ അതും കൂടി വയ്ക്കണം എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ അപ്പം അതും ഡെക്കറേറ്റൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഉണ്ണീശോനെ ക്രിബിലേക്ക് എടുത്ത് വയ്ക്കുകയാണ്. അപ്പം ഇതാണ് നമ്മുടെ ഇവിടെ തയ്യാറാക്കിയിരിക്കുന്ന ക്രിബ്. ഇത് കഴിഞ്ഞ ദിവസം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ക്രിസ്മസ് ട്രീ ആട്ടോ. പേപ്പർ വെച്ച് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ക്രിസ്മസ് ട്രീ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് മോളുണ്ടാക്കിയ സാൻഡി ആട്ടോ. കാർഡ്ബോർഡും എ ഫോർ സൈസ് ഷീറ്റൊക്കെ ഒട്ടിച്ച് നല്ല ഭംഗിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ചെറുതായിട്ട് ഞാനും ഒന്ന് ഹെൽപ്പൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു കിണറുണ്ട്. അതും മോളുടെ ഐഡിയ തന്നെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വീട്ടിൽ തയ്യാറാക്കിയ ചെറിയൊരു പുൽക്കൂട്. പിന്നെ ഇത് ക്രിസ്മസ് ഏഞ്ചൽസ്, ഇതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫോം ഷീറ്റൊക്കെ വെച്ചുണ്ടാക്കുന്ന ക്രിസ്മസ് ഏഞ്ചൽസ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ക്രിസ്മസ് ക്രിബും ട്രീയും ഒക്കെ. ക്രിസ്മസ് ആയിട്ട് കട്ട് ചെയ്യാനായിട്ട് കാരഡേറ്റ്സ് കേക്കാണ് ഉണ്ടാക്കിയത്. പ്ലം കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോൾ കാരഡേറ്റ്സ് കേക്കാണ് പ്ലം കേക്കിനേലും കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് ഞാൻ കാരഡേറ്റ്സ് കേക്ക് ഉണ്ടാക്കി. Merry Christmas.
ഇതൊക്കെയാണ് ക്രിസ്മസ് ആയിട്ട് ഉണ്ടാക്കിയ വിഭവങ്ങൾ. അപ്പോൾ ഇതിൻ്റെയൊക്കെ റെസിപ്പിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം, ആവശ്യമുള്ളവരും അത് കാണാൻ മറക്കരുത്. ആദ്യം അപ്പം ഇടാം, അപ്പം, മട്ടൻ കുറുമ, അപ്പം ഒരു കഷ്ണം മുറിച്ചിട്ട് മറ്റെല്ലാം അങ്ങനെ മുക്കിയിട്ട് അങ്ങനെ തിരിച്ചിട്ട് നേരെ വായിലോട്ട് വയ്ക്കുക. ഓ യമ്മി, എങ്ങനെയുണ്ട്? സൂപ്പർ. തേങ്ങ വെച്ചോട്ടാ, അത് കഴിയുമ്പോൾ അടുത്ത് തരാം കേട്ടാ. ഇനിയുള്ള ഐറ്റംസ് ഏതൊക്കെയാണ്? അടുത്തത് കട്ട്ലറ്റ്. കട്ട്ലറ്റ് ഒരെണ്ണം വെച്ചിട്ട് അതിൻ്റെ മേലെ സാലഡ് അങ്ങനെ ഒഴിച്ചിട്ട് പിന്നുള്ളത് നമ്മള് തറവാടി ഏറ്റവും താറാവ് റോസ്റ്റ്. താറാവിന്റെ ഒന്നുമില്ല, കാലും അത് കഴിയുമ്പോ നമുക്ക് ഈ ഗീ റൈസ് കഴിക്കാം. സൂപ്പർ അച്ചാർ, ഗ്രീൻ മല അച്ചാർ, അടിപൊളി ക്രിസ്മസ്.